ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതായത് ഡ്രീം ഇലവനിൽ നിന്ന് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ പലർക്കും അറിയില്ല ഇതെങ്ങനെ വിഡ്രോ ചെയ്യണം എന്നും, അതുപോലെ തന്നെ ഇത് വിഡ്രോ ചെയ്യണ സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ എങ്ങനെ കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പാൻ കാർഡും, മെയിനായിട്ട് പാൻ കാർഡ് ഇതിന് വേണം കേട്ടോ. ഡ്രീം ലോൺ കളിക്കണമെങ്കിൽ, കളിച്ച് അതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ മെയിനാണ് പാൻ കാർഡ് എന്തായാലും നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വേണം, അതായത് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടും ആവശ്യമായിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാകും, അതായത് പാൻ കാർഡ് ഉണ്ട് പക്ഷെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയാണ്, ബാങ്ക് അക്കൗണ്ട് എൻ്റെ തന്നെ ഉണ്ടെന്ന് ഒരുപാട് പേർക്ക് അങ്ങനെയുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേരിഫൈ ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രമേ അത് വേരിഫൈ ആവുള്ളൂ, 100% സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര എളുപ്പം വിഡ്രോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കോൺടെസ്റ്റ് കളിച്ചായിരുന്നു, അപ്പോൾ ഒരു 118 രൂപ കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വിഡ്രോ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ 120 രൂപയാണ് ഉള്ളത്, 120.5 രൂപയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മുഴുവനും വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ 100 രൂപയുടെ മുകളിലാണെങ്കിൽ എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 100 to 1 lakh ആണ്. ഓക്കെ, 1 lakh അല്ല, സോറി, അത് 1 crore ആണ്, സോറി ഞാൻ തെറ്റി പറഞ്ഞാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ 10 രൂപ എന്നൊക്കെ അടിച്ചാൽ നമുക്ക് വിഡ്രോ വരില്ല, കാരണം 100 രൂപയാണ് മിനിമം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ജസ്റ്റ്, ഞാനിപ്പോൾ 120 രൂപയാണ് എടുക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 120.5 രൂപ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. 0.1 വരുന്നില്ല, അപ്പോൾ 120 തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വിഡ്രോ കൊടുക്കാം. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാ ബാങ്ക് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 5 മിനിറ്റിനകം പൈസ ക്രെഡിറ്റ് ആകും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എൻ്റെ വിഡ്രോ ഇൻസ്റ്റൻ്റ്ലിയാണ്, അതായത് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് എന്നാണ് പറയുന്നത്. 5 മിനിറ്റിനുള്ളിൽ തന്നെ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് നിങ്ങളുടെ എമൗണ്ടിലോട്ട്, അവർ പറയുന്നത് മാക്സിമം ഒരു 24 hours അല്ലെങ്കിൽ ഒരു 3 to 4 business days ആണ് അവർ പറയുന്നത്. അതും അത്രയും ദിവസം ആയിട്ട് കണ്ടേ കയറി, അത്രയും ദിവസമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറിയില്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ ആ വീഡിയോ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കയറി കാണുക, അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഹെൽപ്പ് ഡെസ്കുമായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ, ഭയങ്കര പണിയുള്ള കേസൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ഇതുപോലത്തെ ഡ്രീം ഇലവൻ പ്രെഡിക്ഷൻ ഇങ്ങനത്തെ ഓരോ ഹെൽപ്പിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.